ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിയനിയത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അടിയനിയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, സ്റ്റെമ്മ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയനിയത്തിൻ്റെ തൈകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും പറ്റും. ദേ ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കിയിട്ടുള്ള തൈകളാണ്, അതുപോലെ തന്നെ വിത്തുകൾ പായി ക്ലിപ്പിച്ചെടുത്ത തൈകളും അതോടൊപ്പം നിൽപ്പുണ്ട്. ചിലതിലൊന്നും പൂക്കളൊന്നും ആയിട്ടില്ല, പൂക്കളൊക്കെ ആകാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് റെഡിയാക്കുന്ന തൈകൾക്ക് കോഡക്സ് അത്ര വലുപ്പത്തിൽ അത്ര നല്ല ആ ഒരു നല്ല ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുക എന്നുള്ളത് നല്ല വെള്ളം വാർന്നു പോകുന്ന ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എംസാൻഡ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എടുക്കുകയെന്ന് വെച്ചാൽ അത് ഗാർഡൻ സോയിലാണ് എടുത്തിട്ടുള്ളത്. ഗാർഡൻ സോയിൽ എടുക്കുക. അതിലേക്ക് ഞാൻ ലേശം ഉണക്കച്ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ലേശം ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മളുടെ റിവർ സാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എംസാൻഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പാകിയിട്ടുള്ളത് എംസാൻഡ് തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ എംസാൻഡാണ് കൂടുതലായിട്ട് വേണ്ടത്, കാരണം ഒരു ഇത്തിരി പോലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് എംസാൻഡ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുന്നിലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ലേശം മേലി ബക്സിൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു, അത് ഞാൻ സാഫിൽ മുക്കി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് സ്റ്റെമ്മിൻ്റെ അടിയിൽ നല്ലതുപോലെ സാഫ് ലേശം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചാലിച്ച ശേഷം പുരട്ടി കൊടുക്കണം. സാഫ് എന്ന് വെച്ചാൽ ഫംഗിസൈഡാണ്. അപ്പോൾ അത് പുരട്ടി കൊടുക്കണം. അതേ കണ്ടില്ലേ, ഞാനത് പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പോ അല്ലെങ്കിൽ നമ്മളുടെ കൈ വെച്ചിട്ട് ചെറിയ താഴ്ച ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് ഈ ചുവട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ആ ഒരു തളർപ്പൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. തളർപ്പൊക്കെ ആയതിന് ശേഷം മാത്രമേ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാവൂ. അപ്പോൾ നമ്മളൊന്ന് നട്ടു കൊടുത്ത ശേഷം ലേശം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുത്തനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു ഒന്നരാട് ദിവസം മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുക്കുക. അങ്ങനെ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിരുന്നാലും നല്ലതുപോലെ കിളിച്ച് കിട്ടും. ഇപ്പം ഞാൻ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. എനിക്ക് അങ്ങനെ തന്നെയാണ് തൈകൾ റെഡിയായി കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായൊരു വീഡിയോ എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതേ ഞാൻ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടിട്ടുണ്ട്. നന്നേ തൈകൾ കിളിച്ച് കിട്ടും. നമുക്ക് കോഡക്സ് അത്ര ഷേപ്പിൽ കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഞാൻ കണ്ടില്ല, ഇതൊരു 3 വർഷത്തോളമൊക്കെ ആയ ഒരു തൈ ഇതാണ്. ഇത് കമ്പ് കാണണം, നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പ് നട്ട് കിളിപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ സ്റ്റെമ്മ് അതായത് പ്രോൺ ചെയ്ത് നിർത്തിയിരിക്കുവാണ്. സാഫൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല വേലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടീനിയം സ്റ്റെമ്മ് നട്ടും നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നിറയെ പൂക്കളും കിട്ടും. നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ മാത്രം വളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നടുമ്പോൾ കൂടുതൽ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കേ.